ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഒരു 6 മാസമെല്ലാം അവിടെ പോയിട്ട്. അപ്പോൾ ഞങ്ങളെ വണ്ടി വീട്ടിലില്ലായിരുന്നു. ഹസ്ബൻഡ് ഗൾഫിൽ പോയതിന് ശേഷം പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ 1 ആഴ്ചയായി കിട്ടിയിട്ട്. അത് കിട്ടിയപ്പോൾ മക്കൾസിനെല്ലാം ഒരു ഭയങ്കര വാശി അടങ്ങി പോകാൻ നിറഞ്ഞിട്ട്. ഇങ്ങനെ കൊറോണ ആയതുകൊണ്ട് ഉപ്പ എവിടെയും വിടുന്നില്ല. മക്കളിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഉപ്പ പോകാൻ സമ്മതിച്ച്. പിന്നെ ഉപ്പയുടെ അടുത്ത് തന്നെ ഒരു കമ്പനിയിൽ ഉപ്പ രാത്രി വരുമെന്ന് പറഞ്ഞ്. ഇങ്ങനെ ഞാനും ഹസ്ബൻഡ് ഉമ്മാവും എൻ്റെ മക്കളും പിന്നെ മച്ചുൻചിൻ്റെ ഒരു മോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പെരുന്നാക്ക് വന്നിട്ട് ഓൾ പോയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഓളും ഭയങ്കര ഹാപ്പിയിൽ ഉമ്മാനെ കാണാൻ പോകുന്നതല്ലേ അറിഞ്ഞിട്ട്. നാത്തൂനോട് പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം വരുന്നെന്ന്. പിന്നെ ഇവിടെയെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ക്ലീനിങ് എല്ലാമ്പോൾ കുറേ ടൈമാവും പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നേനെ പോകാൻ വിചാരിച്ച്. പിന്നെ ലോറൊക്കെ നിസ്കരിച്ചിട്ട് ഞങ്ങൾ പുരന്ന് വിട്ടത്. അപ്പോഴേക്ക് അവൾക്കറിയില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് പോകുന്നതെന്ന്. അവൾക്കറിയില്ല, എന്തെങ്കിലും അവൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കണം. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അത്രയും ഉണ്ടായി ടൗണിലേക്ക് ഉണ്ടാവും. പിന്നെ ടൗണിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അവളെ വീട്ടിലേക്കുണ്ട്. അപ്പോൾ പെട്രോളില്ല, പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിടും. അപ്പോൾ ഞങ്ങൾ കാസർഗോഡിലെത്തി. പ്രസ് ക്ലബിലാണ് പെട്രോൾ പമ്പ്. എന്താ പെട്രോൾ അടിക്കാൻ പോകുന്നുണ്ട്. കൊറോണേൻ്റെ ടൈമെല്ലാം ആയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഇല്ലയെന്ന് വിചാരിച്ചത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. പെട്രോൾ അടിച്ച് ഞങ്ങൾ പയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴേക്കെല്ലാം നല്ല തിരക്കുണ്ടായിന്. ബാക്കിൽ നടൂർ ചെയ്തിട്ടുള്ളത് എൻ്റെ മച്ചുൻചിൻ്റെ മോളാണ്. പിന്നെ 2 എൻ്റെ മക്കൾ. പിന്നെ എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ചെറിയ മോന് നല്ല ഹാപ്പിയിലായിരുന്നു. ഇപ്പോൾ മാസ്ക് വെച്ചപ്പോൾ എൻ്റെ മൂഡെല്ലാം പോയി. ഫ്രണ്ടിൽ എൻ്റെ അടുത്ത് ഇരുന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് ഉമ്മയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ മോനിക്ക് മാസ്ക് വെക്കാൻ നോക്കിയത്. അവർ വാശി പിടിച്ചിട്ട് സമ്മതിച്ചില്ല. ഇപ്പോൾ ടൗണിലെത്തുമ്പോൾ ഞങ്ങൾ മാസ്ക് നിർബന്ധിച്ച് വെച്ചു. 1 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ മാസ്കെല്ലാം എടുത്തിട്ട് കടിച്ച് പറിക്കാനൊക്കെ തുടങ്ങി. അവനോ
അതിനു വേണ്ടിയിട്ട് ഉമ്മ പുറത്ത് പോയി. അപ്പം ഞാനും പുറത്ത് പോയത്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അവളെ വീട്ടിൻ്റെ അടുത്ത് കുറേ കൊക്കോ മരം ഉണ്ടായിരുന്നു. അതിൽ നിറച്ച് കൊക്ക പൊടിച്ചിട്ടും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോഴൊരു അണ്ണാറക്കണ്ണന് കൊക്കോ തിന്ന കാഴ്ചയായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. അപ്പോഴേക്ക് ഉപ്പ ജോലിയിലെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് അസ്ര നിസ്കരിച്ചു. അസ്ര നിസ്കാരം കഴിഞ്ഞിട്ട് നാത്തൂന് വേഗം പോയിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങി. ക്യാരറ്റ് ഹൽവാൻ്റെ റെസിപ്പി ഒന്ന് ഫുള്ള് കാണിക്കാൻ പറ്റിയിട്ടാണ്. അപ്പോഴേക്ക് ഉമ്മ പുറത്തടുപ്പിൽ ഇറച്ചിക്കറിയെല്ലാം വെക്കാൻ പോയി. അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ പോയിട്ടാകുമ്പോഴേക്ക് എല്ലാം കാണിക്കാൻ പറ്റിയിട്ടാണ്. ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് ഹൽവ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. പുറത്തടുപ്പിൽ ഉമ്മ കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേടെ പോയിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതാ എണ്ണയെല്ലാം കൂട്ടിയിട്ട് ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഉമ്മ കായ്ക്കുന്നുണ്ട്. നല്ല രസം കാണാൻ. ഉമ്മ തന്നെ കല്ലെല്ലാം വെച്ചിട്ട് അടുപ്പുണ്ടാക്കിയിട്ട് കത്തിക്കാൻ തുടങ്ങി. ഉമ്മക്ക് അടുപ്പിലുണ്ടാക്കുന്ന തന്നെ നല്ല ഇഷ്ടം. അതുകൊണ്ട് ഉമ്മ തന്നെ അവൾ വെയിറ്റാക്കിയത് രാത്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ പുറത്തുണ്ടാക്കുന്ന ഈ കറി നല്ല ടേസ്റ്റ്, പള്ളിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ്. ഈ കറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളി നല്ല കായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് തക്കാളിയും ബാക്കി ഐറ്റംസെല്ലാം ഇട്ടെടുക്കണം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പോയി കാണണം. ഉമ്മ കറി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് മക്കൾസെല്ലാം മിനി കിച്ചൺ സെറ്റെല്ലാം കൊടുത്തിട്ട് അതേപോലെ കറി ഉണ്ടാക്കാൻ തുടങ്ങി. അവരും അടുപ്പെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കാണും കേട്ടോ. കറി ഉണ്ടാക്കാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മോനാണ്. അവൻ്റെ പേര് മുദസ്സിർ എന്നാണ്. വിളിക്കുന്നത് മുദ്ദു. മുദ്ദു മുദ്ദുട്ടാന്നൊക്കെ വിളിക്കും. ഉമ്മാൻ്റെ കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ എല്ലാം പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വറുത്ത് പൊടിച്ച മോള് മല്ലി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി കൂടുതലിട്ടെങ്കിൽ അല്ലാത്തൊരു ടേസ്റ്റ് തന്നെ. ഇതിൻ്റെ കൂടെ പത്തലും ഉണ്ടാക്കും രാത്രിക്ക്. ഇനി ബാക്കിയുള്ള ഐറ്റം നാളെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇന്ന് രാത്രി വന്നതല്ലേ. നാളെ വൈകിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ തിരിച്ചു പോവും. നാളത്തെ റെസിപ്പിയെല്ലാം എന്നെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നത്. ഒന്നാകെ ഇടുമ്പോഴേക്ക് നിങ്ങൾക്കെല്ലാം ബോറടിക്കുമല്ലോ. ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഉമ്മ എല്ലാ പൊടിയും ഇട്ടെടുത്തിന്. പിന്നെ ലൈം ജ്യൂസ്, ലൈം ജ്യൂസെല്ലാം ചേർത്തെങ്കിൽ നല്ലൊരു ആ പുളീൻ്റെ ടേസ്റ്റും. മല്ലിയിലെല്ലാം ഇട്ടിട്ട്
നന്നായി ഇളക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ രണ്ട് ഭാഷയും വരുന്നുണ്ട്. കാസർഗോഡ് ഭാഷ ആയിട്ട് മാത്രം സംസാരിക്കാൻ പറ്റുന്നില്ല, മറ്റേ ഭാഷയെങ്കിൽ കാസർഗോഡ് ഭാഷയും മിക്സ് ആവും. അതുകൊണ്ട് സോറി കേട്ടോ. അപ്പോൾ എൻ്റെ മോനിസ് ഉണ്ടാക്കിയ പള്ളിയിലെ കറി റെഡി ആയിട്ടുണ്ട്, ഉമ്മ ഉണ്ടാക്കിയതും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ പള്ളിയിലെ കറിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ.